ഷൈനി നൌഷാദ് വെൽക്കം ടു മൈ ചാനൽ ഫീൻ മാത്സ് ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റീജേഴ്സ് ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് 9th ക്വസ്റ്റ്യനിലോട്ട് പോകാം Use the sign of greater than, less than, or equal in the box to make the statements true. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് നമ്മളെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നൊക്കെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ അയ്യോ ഇതെങ്ങനെയാ നോക്കുന്നതെന്ന് വിചാരിക്കും അല്ലെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ആദ്യമേ ഇവിടെ കിടക്കുന്നത് തമ്മിൽ ചെയ്യുക അതിനുശേഷം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് തമ്മിൽ ചെയ്യുക രണ്ടിന്റെ ആൻസർ കിട്ടിയതിന് ശേഷം അതിൽ ഏത് ആൻസർ ആണ് വലുത് ചെറുത് ഈക്വൽ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് പോവാം വളരെ ഈസി ആയിട്ടുള്ളതാണ് ഒന്നുമില്ല ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കണ്ട കേട്ടോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം -8 + -4 പിന്നെന്താണ് -8 - -4 അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം -8 + -4 അപ്പം രണ്ട് നെഗറ്റീവ് സൈൻ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക അതിനുശേഷം നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് എന്തോ കിട്ടുന്ന ആൻസർ 8 + 4 = 12 - 12 അടുത്തത് എന്താണ് അടുത്ത എന്തോ കിടക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡില് -8 - -4 ഇങ്ങനെയാണ് നമ്മുടെ അത് കിടക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ആഡിറ്റ് ഇൻവേഴ്സ് എടുക്കുക ആഡിറ്റ് ഇൻവേഴ്സ് എടുക്കുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ എടുത്ത് അതുപോലെ എടുത്ത് എഴുതുക -8 അടുത്തതിന്റെ ബാലൻസ് പോർഷൻസിന്റെ വേണം നമ്മൾ ആഡിറ്റ് ഇൻവേഴ്സ് കാണാനായിട്ട് അപ്പൊ മൈനസ് എന്തായിട്ട് മാറും +-4 എന്തായിട്ട് മാറും +4 ഇനി പ്ലസും മൈനസും വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക അതിനുശേഷം ബിഗസ്റ്റ് നമ്പറിന്റെ സൈൻ ഇട്ട് കൊടുക്കുക അപ്പൊ 18 - 4 - ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് ആൻസർ 4 ബിഗസ്റ്റിന്റെ സൈൻ എന്താണ് മൈനസ് അപ്പൊ നോക്കിക്കേ നമുക്ക് എന്തൊക്കെ ആൻസർ കിട്ടിയത് -12 - -4 അപ്പൊ രണ്ടും എന്തിലാണ് കിടക്കുന്നത് നെഗറ്റീവ് സൈനിലാണ് കിടക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതായിരിക്കും ഇനി നമ്മുടെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മള് നമ്പർ ലൈൻ പഠിച്ചിട്ടില്ലേ അതിനകത്തൊന്ന് നോക്കിക്കേ ഫസ്റ്റ് 0 വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞു കുറഞ്ഞിട്ടല്ലേ വരുന്നത് വാല്യൂ കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത് നോക്കിക്കേ -1 അതിനെക്കാട്ടിയും കുറഞ്ഞത് അടുത്തത് -2 അതിനെക്കാട്ടിയും കുറഞ്ഞത് അടുത്തത് -3 അപ്പൊ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ -12 എന്താണ് ഏറ്റവും ചെറുതാണ് അല്ലെ നോക്കിയേ -3 - -4 കുറഞ്ഞു കുറഞ്ഞാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇനി -12 ആകുമ്പോ നല്ല കുറവാണ് അല്ലെ -4 ആകുമ്പം അതിനെക്കാട്ടിയും കൂടുതലാണ് അപ്പം ഇങ്ങനെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രേറ്റർ കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏറ്റവും ചെറുതായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം രണ്ട് നെഗറ്റീവ് സൈൻ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സിന് നെഗറ്റീവ് സൈൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ചെറിയ നെഗറ്റീവ് നമ്പർ ആയിരിക്കും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അതെങ്ങനെയാണെന്ന് ഞാൻ നമ്പർ ലൈൻ യൂസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഏതാണ് ഇതിൽ ഗ്രേറ്റർ -4 അപ്പൊ ഇതിൽ ഏതാണ് ഗ്രേറ്റർ ഇതാണ് അല്ലേ ഗ്രേറ്റർ ഇതിനല്ലേ നമുക്ക് -4 എന്നുള്ള ആൻസർ കിട്ടിയത് അപ്പൊ ഇതല്ലേ ഇതിൽ ഗ്രേറ്റർ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ സെക്കൻഡ് വൺ ചെയ്യാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് -3 + 7 - 19 പിന്നെന്താണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് 15 - 8 + -9 അപ്പൊ നമുക്കത് ചെയ്യാം -3 + 7 - 19 ആദ്യം നമുക്ക് ഈ മൈനസിന്റെ സൈൻ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് എടുത്ത് എഴുതാം -3 - -19 പിന്നെന്താണ് ബാലൻസ് ഉള്ളത് +7 ഇനി മൈനസും മൈനസും വരികയാണെങ്കിൽ എന്തോ ചെയ്യേണ്ടത് നമ്മളെ ആഡ് ചെയ്യണം അല്ലെ ആഡ് ചെയ്തിട്ട് മൈനസിന്റെ സൈൻ എടുത്ത് ഇട്ട് കൊടുക്കണം അപ്പൊ 19 + 3 എന്താണ് നമുക്ക് കിട്ടുന്നത് 22 അപ്പൊ എന്താണ് -22 + 7 അപ്പൊ പ്ലസും മൈനസും വരികയാണെങ്കിൽ നമ്മൾ എന്തുവാണ് ചെയ്യേണ്ടത് മൈനസ് ചെയ്തതിന് ശേഷം ബിഗ്ഗസ്റ്റിന്റെ സൈൻ എടുത്ത് ഇട്ട് കൊടുക്കണം 22 - 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത് -15 ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ചെയ്തത് ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്
15 minus 8 plus minus 9 equals. Appam 15 nammal eduthu adhole eduthu ivide eduthu ezhuthi 15 pinne endana nadakkunnathu minus 8 alle adhe namukku idu rendum koodi enna cheya appam 15 in 8 minus cheyumba namukku endana kittunnathu 7 7 balance ivide endana ullathu plus minus 9 appo plus minus varigaanengil endanu cheyandallade minus cheyidathine shesham biggest inde sign eduthu ittu kodukana appo namukku endo kitti answer minus 2 9 in 7 minus cheyumba endanu kittunathu answer minus 2 ini appo idile nokike minus 15 aano minus 2 aano biggest minus 2 ile biggest endondana minus 2 biggest vannade njan parnittunde rendu negative sign verigeyana nondengil etum cherudayirikum etum valudu ennu parayunnathu appo idana valudu appo idile edana valudu right hand side il ullad alle okay ini third question lottu poga 23 minus 41 plus 11 adhi namukku plus sign ellam kodi eduthu orumichu ezhuda 23 plus 11 minus 41 ini 23 kooda 11 add cheyumba namukku endana answer kittunade 34 minus 41 ini oru plus signum oru minus signum verigaanengil nammal endana cheyandallade minus cheyidathine shesham biggest inde sign eduthu ittu kodukana appo 41 ine nammal endu minus cheyanam 34 ഇണ്ടായിട്ട് നമുക്ക് ആൻസർ 11 ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 7 0 അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ ആൻസർ 7 ഇനി ബിഗസ്റ്റിന്റെ സൈൻ എന്താണ് മൈനസ് അപ്പോൾ എന്താ കിട്ടിയ ആൻസർ മൈനസ് 7 അടുത്തത് എന്താണ് 23 മൈനസ് 41 മൈനസ് 11 इधर नम्बर 23 अलग इन माइनस माइनस तमिल ना माइनस माइनस वेगा नमुक प्लस माइनसी सैन एड़ा अब 41 इंटू 11 प्लस नमुक एंटू 52 नमुक आंसर माइनस 52 ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പ്ലസും ഒരു മൈനസും വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്തതിനു ശേഷം ബിഗസ്റ്റിന്റെ സൈൻ എടുത്ത് ഇട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ 52 ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം 23 4 12 ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും 9 ഇനി 4 ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും 2 അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ 29 ബിഗസ്റ്റ് ഇന്റെ സൈൻ എന്താണ് മൈനസ് അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ മൈനസ് 29 അപ്പോൾ ഇതിനെ നോക്കിക്കേ ഇതിൽ ഏതാണ് ബിഗസ്റ്റ് മൈനസ് 7 ആണോ മൈനസ് 29 ആണോ മൈനസ് 7 അല്ലേ ഏറ്റവും ചെറുതാണ് ഏറ്റവും ബിഗസ്റ്റ് നമ്പർ ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതാണ് വലുത് മൈനസ് 7 മൈനസ് 7 ഏതിനാണ് നമുക്ക് ആൻസർ കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തപ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് എന്തെന്ന് അറിയാം ഇതാണ് ഗ്രേറ്റർ എന്ന് പറയാം അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ 39 പ്ലസ് മൈനസ് 24 മൈനസ് 15 പിന്നെ എന്താണ് 36 പ്ലസ് മൈനസ് 52 മൈനസ് ഓഫ് മൈനസ് 36 അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം 39 പ്ലസ് മൈനസ് 24 മൈനസ് 15 അപ്പോൾ ഇത് രണ്ടും കൂടി തമ്മിൽ ചെയ്യാം 39 അപ്പോൾ പ്ലസ് മൈനസും വരികയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യേണ്ടത് മൈനസ് ചെയ്തതിനു ശേഷം ബിഗസ്റ്റിന്റെ സൈൻ ഇട്ട് കൊടുക്കണം 39 ൽ നിന്നും 24 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 15 ബിഗസ്റ്റിന്റെ സൈൻ എന്താണ് പ്ലസ് ബാലൻസ് എന്തോ ഇടപ്പുണ്ട് മൈനസ് 15 എന്തോ കിട്ടും നമുക്ക് ആൻസർ 0 ഇനി അടുത്ത സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്താണ് 36 പ്ലസ് മൈനസ് 52 മൈനസ് മൈനസ് 36 അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം 36 പ്ലസ് ആദ്യം നമ്മൾ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ആഡിറ്റി ഇൻവേഴ്സ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് മൈനസ് 52 മൈനസിന്റെ ആഡിറ്റി ഇൻവേഴ്സ് എന്താണ് പ്ലസ് പ്ലസ് 30 മൈനസ് 36 ന്റെ ആഡിറ്റി ഇൻവേഴ്സ് എന്താണ് 36 ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ നമുക്ക് എടുത്ത് പ്ലസ് സൈൻ എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം 36 പ്ലസ് 36 പ്ലസ് ബാലൻസ് എന്തുണ്ട് മൈനസ് 52 ഇനി 36 പ്ലസ് 36 6 പ്ലസ് 6 എത്രയാണ് 12 3 പ്ലസ് 3 6 പ്ലസ് 1
7 அப்போ എന്തോ ട്ട നമുക്ക് 72 ഇനി അടുത്ത എന്തോ ബാലൻസ് ഉള്ളത് പ്ലസ് മൈനസ് 52 equal to 72 in the 52 minus same namak endo kittum answer 20 biggest in the sign endane plus ivide engenaana nammal minus edathu plus um minus um verigeyana nundengil minus cheyadathine shesham biggest in the sign eduthu ittu kodukana appo namak endo kitti answer 20 appo aadiyatha answer endo irunnu namak 0 adutha answer endane 20 0 aano 20 aano biggest 20 alle appo idile edana answer correct ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടന്ന ആൻസർ ആണ് കറക്റ്റ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താണ് മൈനസ് 231 പ്ലസ് 79 പ്ലസ് 51 അടുത്ത മൈനസ് 399 പ്ലസ് 159 പ്ലസ് 81 ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാം മൈനസ് 231 പ്ലസ് നമുക്ക് ആദ്യമേ ഈ പ്ലസ് സൈൻ എല്ലാം കൂടി അങ്ങ് ചെയ്യാം അല്ലേ 79 പ്ലസ് 51 മൈനസ് 231 പ്ലസ് 79 കൂടെ 51 ആഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും 9 പ്ലസ് 1 10 അടുത്തത് 7 പ്ലസ് 1 8 8 പ്ലസ് 5 13 അപ്പൊ എന്തോ കിട്ടി നമുക്ക് ആൻസർ 130 ഇനി പ്ലസും മൈനസും കിടക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ചെയ്തതിന് ശേഷം ബിഗസ്റ്റിന്റെ സൈൻ ഇട്ട് കൊടുക്കണം അപ്പൊ 231 ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം 130 പ്ലസും മൈനസും വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്തതിനു ശേഷം ബിഗസ്റ്റിന്റെ സൈൻ എടുത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ നിന്നും എന്ത് മൈനസ് ചെയ്യണം 248 അപ്പോൾ എന്തോ 159 മൈനസ് 159 അപ്പോൾ മൈനസ് 101 എന്നും കിട്ടി നമുക്ക് മൈനസ് 159 എന്നും കിട്ടി അപ്പോൾ ഇതിൽ ഏതാണ് ബിഗസ്റ്റ് നമുക്കറിയാം രണ്ട് നെഗറ്റീവ് സൈൻസ് ഉള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായിരിക്കും വലുത് അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വലുതായിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഓക്കെ ക്ലിയർ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്